നമസ്കാരം സ്വർണവില വീണ്ടും ശക്തമായ കുതിപ്പിലേക്ക് തന്നെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഉക്രൈനും റഷ്യയും തമ്മിലുള്ള ആക്രമണങ്ങൾ അവസാനിക്കാത്തത് സ്വർണവിലയെ വീണ്ടും അതിശക്തമായ രീതിയിൽ തന്നെ കുതിപ്പിന് കാരണമാക്കുകയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ ആണവ നിലയത്തിൽ റഷ്യ ആക്രമണം നടത്തിയതിൻ്റെ വിവരങ്ങളാണ് അതുകൊണ്ട് തന്നെ സ്വർണ്ണവില വീണ്ടും ശക്തമായ രീതിയിലേക്ക് വീണ്ടും കുതിച്ചു മുന്നേറുകയായിരുന്നു ഇന്നലെ ഗ്രാമിന് നാലായിരത്തി എഴുന്നൂറ്റി മുപ്പത് രൂപയിലും പവന് മുപ്പത്തി ഏഴായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയിലുമാണ് കേരളത്തിൽ സ്വർണ്ണവില വ്യാപാരം ആരംഭിച്ചത് എന്നാൽ ഇന്നത്തെ മാർക്കറ്റ് വീണ്ടും ഒരു കുതിച്ചു കയറ്റത്തിലേക്കാണ് പോയത് ഇന്ന് പവന് മുന്നൂറ്റി ഇരുപത് രൂപയും ഗ്രാമിന് നാൽപ്പത് രൂപയുമാണ് വിലക്കയറ്റം രേഖപ്പെടുത്തിയത് ഇന്ന് നാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഗ്രാമിന് നാലായിരത്തി എഴുന്നൂറ്റി എഴുപത് രൂപയും പവന് മുപ്പത്തി എണ്ണായിരത്തി ഒരുന്നൂറ്റി അറുപത് എന്ന വിലയിലുമാണ് ഇപ്പോൾ വ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്നത് ട്വൻറ്റി ഫോർ ക്യാരറ്റ് ഇന്നലെ ക്ലോസിങ് അയ്യായിരത്തി എഴുപത്തി ഏഴ് രൂപയിലായിരുന്നു ഗ്രാമിന് ഇന്നത്തെ സ്വർണ്ണവിലയിൽ നേരിയ വിലക്കയറ്റമുണ്ടാവാൻ പ്രധാന കാരണങ്ങൾ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം തന്നെയാണ് യുദ്ധത്തിൻ്റെ പുതിയ പുതിയ വിവരങ്ങൾ വരുംതോറും സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിലേക്ക് കൂടുതൽ ആളുകൾ ചേക്കേറുന്നതാണ് സ്വർണ്ണവില കൂടാൻ കാരണം അതുകൊണ്ട് തന്നെ യുദ്ധം അവസാനിക്കുന്ന പക്ഷം സ്വർണ്ണവിലയിൽ വലിയൊരു വിലയിടിവ് പ്രതീക്ഷിക്കാം സ്വർണം കൂടുതൽ വില ലഭിച്ചിട്ട് വിൽക്കാം എന്ന് കാത്തിരിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക സൂക്ഷിക്കുക